Hi friends, assalamu alaikum, welcome back to my channel and House Little World. നമ്മുടെ മുൻപുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേമാതിരി ഒരു അടിപൊളി പിക്കളാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് കടുകും ഉലുവയും വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതാ കടുകും ഉലുവയും വറുത്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചെടുക്കും. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ടെടുക്കാം. അര കിലോന്റെ മേലെ വെളുത്തുള്ളി ഉണ്ടാവും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആയാൽ മതി, നല്ല വേവിക്കണ്ട. ഇനി നമുക്കിത് ഇതേ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇത് നല്ല വേവിക്കണ്ട, കുറച്ച് നേരം ഒന്ന് വെച്ചാൽ മതി. ഈ കളറ് മാറിയിട്ടുണ്ട് ഇപ്പം. ഇതിൽ ബാക്കി വരുന്നത് കുറച്ചെണ്ണ ഉള്ളൂ, അപ്പം ഞാൻ അതിലേക്ക് ഇത്രയും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇതിൻ്റെ പച്ചമണം വാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് അച്ചാർ പൗഡറാണ്. ഒരു ടേബിൾ സ്പൂൺ അച്ചാർ പൗഡർ, 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ടെർമറിക് പൗഡർ, കുറച്ച് കായ പൗഡർ, തീ കുറച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ. അര ഗ്ലാസ് വിനീഗർ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഉലുവൻ കടുകും ഉള്ള പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.
mix it. ഒരു മിനിറ്റ് വന്നതായതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കാണുമ്പോൾ നല്ല ലൂസായിട്ടാണ് തോന്നുന്നത്. ഇത് ഈ പിക്കിളൊന്ന് ചൂടാറുമ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും, നമ്മൾ ആ പിക്കിളിൻ്റെ ആ ഇതിൽ കിട്ടും. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ചൂടൊന്ന് ആറിയതിൻ്റെ ശേഷം ഇതിപ്പോൾ ഒരു നമ്മളെ അച്ചാറിൻ്റെ ആ തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അടിപൊളി ടേസ്റ്റി യമ്മി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി ഇപ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. പക്ഷേ പീസ് നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇതിൻ്റെ ഉണ്ടാവില്ല. അപ്പം നിങ്ങളിത് നാളെ കഴിച്ച് നോക്കിയാൽ, പീസ് ഇങ്ങനെ കൂട്ടി ചോറിൽ കഴിച്ച് കഴിച്ചാൽ അടിപൊളിയാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ, അസ്സലാമു അലൈക്കും.